ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്താൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഡെസ്ക്ടോപ്പിൽ എംപ്റ്റി ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഫോൾഡർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ നമുക്ക് പേര് കൊടുക്കാം, സജ്ജന എന്ന്. സജ്ജന OFE സെക്കൻഡ് ഇയർ എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ സജ്ജന OFE സെക്കൻഡ് ഇയർ എന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ഫോൾഡർ എംപ്റ്റി ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു വർക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ സജ്ജന ഇപ്പോൾ ചെയ്ത വർക്ക് ഇനി ആ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോൾ എസ് കൊടുത്തു. ഇപ്പോൾ ഡോക്യുമെൻസിലെ ഡീറ്റെയിൽസ് ആണ്, നമുക്ക് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ആണ്. ദെൻ അവിടെ സജ്ജന OFE സെക്കൻഡ് ഇയർ, അതിലേക്കാണ് നമുക്ക് ഈ ചെയ്ത വർക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു, ദെൻ സജ്ജന. നമുക്കിപ്പോൾ സേവ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിലുള്ള സജ്ജന OFE സെക്കൻഡ് ഇയർ എന്ന ഫോൾഡറിലേക്കാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ ഫയൽ നെയിം. അപ്പോൾ ഇനി ആ ഡെസ്ക്ടോപ്പിലുള്ള സജ്ജന OFE സെക്കൻഡ് ഇയറിലേക്കാണ് ഇത് സേവ് ചെയ്യപ്പെടുന്നത്. ദെൻ ഫയൽ നെയിം കൊടുക്കാം, പ്രാക്ടിക്കൽ സ്പീഡ് എന്ന് കൊടുക്കുകയാണ്. അതെല്ലാം ഇംപ്രസ് സ്ലൈഡ് ആണെങ്കിൽ അങ്ങനെ, സ്പ്രെഡ്ഷീറ്റ് വർക്കാണെങ്കിൽ അങ്ങനെ. നമുക്കത് ഏത് നെയിം വേണം, നമുക്ക് ഏത് നെയിമാണോ വേണ്ടത് ആ നെയിമിൽ സേവ് ചെയ്യാം. ദെൻ ഞാനിവിടെ പ്രാക്ടിക്കൽ സ്പീഡ് എന്ന് സേവ് ചെയ്യുകയാണ്. ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത് പ്രാക്ടിക്കൽ സ്പീഡ് എന്നാണ്. ദെൻ സേവ്. ഇനി ആ ഫോൾഡറിൽ പോയിട്ട് നോക്കാം. ഇവിടെ ഓപ്പൺ ചെയ്യാം. പ്രാക്ടിക്കൽ സ്പീഡ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. വേറൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതൊന്ന് സേവ് ചെയ്യാം, ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. കൺട്രോൾ എസ്. ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ഡോക്യുമെൻസിലുള്ള ഫോൾഡറുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഡെസ്ക്ടോപ്പിൽ ഉള്ള സജ്ജന എന്ന ഫോൾഡറാണ്. സജ്ജന OFE സെക്കൻഡ് ഇയർ എന്നുള്ള ഫോൾഡറാണ് വേണ്ടത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ പവർ പോയിൻറ്റ് ക്വസ്റ്റ്യൻ 1 എന്ന് ഫയൽ നെയിം കൊടുത്തു. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലുള്ള സജ്ജന OFE സെക്കൻഡ് ഇയർ എന്ന ഫോൾഡറിൽ പവർ പോയിൻറ്റ് ക്വസ്റ്റ്യൻ 1 എന്ന ഫയൽ നെയിമിലാണ് സേവ് ചെയ്യുന്നത്. സേവ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം. സജ്ജന OFE സെക്കൻഡ് ഇയർ എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. പവർ പോയിൻറ്റ് ക്വസ്റ്റ്യൻ 1, പ്രാക്ടിക്കൽ സ്പീഡ് 1 എന്നിങ്ങനെ രണ്ട് ഫയൽസ് കിട്ടിയിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്കുകൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് സേവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ നമ്മളുടെ വർക്കുകളെല്ലാം തന്നെ നോക്കണമെങ്കിൽ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ മതിയാകും, നമ്മളുടെ വർക്കുകളെല്ലാം തന്നെ കിട്ടും. ഒരു വേറൊരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചും നമുക്ക് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് എൻ ഒരേ സമയം പ്രസ് ചെയ്താൽ ന്യൂ ഫോൾഡർ കിട്ടുന്നതാണ്. നോക്കാം. കൺട്രോൾ ഷിഫ്റ്റ് എൻ. അപ്പോൾ ഇവിടെ പുതിയ ഫോൾഡർ കിട്ടിയിട്ടുണ്ട്. ഈ റൈറ്റ് ക്ലിക്ക് ഉപയോഗിച്ച് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അല്ലാതെ കൺട്രോൾ ഷിഫ്റ്റ് എൻ ഉപയോഗിച്ചും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം.